അടുത്തത് നമുക്ക് ഒരു സെഷൻ കൂടി ഉണ്ടെന്ന് എക്സാം ബോർഡ് ആണ്. അത് രമേശ് മാഷാണ്, തിരുമംഗല യു പി എസ് രമേശ് മാഷാണ് എക്സാം ബോർഡ് എടുക്കുന്നത്. മാഷെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം മാഷെ, ക്ലിയർ ആയിട്ട് കേൾക്കണ്ടല്ലോ അല്ലെ മാഷെ? ഓ ക്ലിയർ ആണ്. ആ ശരി, എല്ലാവരും എല്ലാവർക്കും നമസ്കാരം വീണ്ടും. എല്ലാവരും വളരെ വിശന്നിരിക്കുകയാണെന്ന് അറിയാം. വളരെ വേഗത്തിലും ക്ലിയർ ആയിട്ടും കുറച്ച് നേരം കൂടി ഒന്ന് ക്ഷമിക്കുക. ഇതുവരെ എടുത്തതിനേക്കാൾ താരതമ്യേന കുറച്ചും കൂടി എളുപ്പമായിട്ടുള്ള ഒരു ഗൂഗിൾ ഡ്രൈവിലെ ഒരു സങ്കേതത്തെ പരിചയപ്പെടുത്താം. എത്രയും വേഗം തന്നെ നിങ്ങൾക്ക് സംശയമില്ലാത്ത രീതിയിൽ. താരതമ്യേന അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള ഒരു സാധനമല്ല ഇത്. കൈൻ മാസ്റ്ററും ഇവിടെ യൂട്യൂബൊക്കെ പറഞ്ഞ പോലെയുള്ള അത്രയ്ക്കും സങ്കീർണതയൊന്നും ഇതിലില്ല. എന്നിരുന്നാലും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഗൂഗിൾ ഡ്രൈവിലെ ഒരു സങ്കേതത്തെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഒരു ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള, കുട്ടികളുടെ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്ലാസ് റൂമിന് അനുയോജ്യമായ ഒരു ജാം ബോർഡ് എന്ന് പറയുന്ന ഒരു സങ്കേതമാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇപ്പൊ എല്ലാം ആധുനിക വൽക്കരിച്ചിരിക്കുന്ന ഈ സമയത്ത് നമ്മൾ ഗൂഗിൾ മീറ്റ് ഒക്കെ നടത്തിക്കൊണ്ടാണ് ഇന്ററാക്റ്റിംഗ് ഒക്കെ നടക്കുന്നത്, മീറ്റിങ്ങുകൾ നടക്കുന്നത്. അപ്പൊ കുട്ടികളുടെ അധ്യയനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഈ ജാം ബോർഡ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംവിധാനമാണ്. അത് വളരെ പെട്ടെന്ന് ഞാനൊന്ന് പറയാം, സംശയങ്ങൾ നമുക്ക് ചോദിക്കാം. അപ്പോ നമ്മൾ ആദ്യം പറഞ്ഞ പോലൊക്കെ തന്നെ നമ്മളിത് ക്രോമിലൂടെയാണ് നമ്മളിത് ചെയ്യുന്നത്. ക്രോമാണ് ഏറ്റവും കൂടുതൽ നമ്മളിതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ. അപ്പൊ നമ്മള് ക്രോം എടുക്കാൻ അപ്ലിക്കേഷൻ ഇന്റർനെറ്റ് ഗൂഗിൾ ക്രോം. ഞാൻ ഈ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. ഹലോ മാഷേ. ആ കാണുന്നുണ്ട് മാഷേ. ആ അല്ല, ഷെയറിംഗ് ആയിട്ടുണ്ടോ? ഷെയറിംഗ് ഓക്കെ മാഷേ. അപ്പോ ഇവിടെ ഞാനിപ്പോ ഗൂഗിൾ ക്രോമിൽ പോയിട്ട് നമ്മളുടെ ഇപ്പൊ വളരെ ചിരപരിചിതമായിട്ടുള്ള ഈ 9 കുത്തുകളിലേക്ക് ഞാൻ കടക്കുന്നത്. ഗൂഗിൾ ആപ്സ് എന്ന് പറയുന്ന ഈ 9 കുത്തുകളിലൂടെ കടന്നു പോകുമ്പോ അതില് നമുക്ക് ഡ്രൈവ് കാണാം. ഈ ഡ്രൈവിന്റെ താഴേക്ക് വീണ്ടും സ്ക്രോൾ ചെയ്ത് വന്നാൽ ജാം ബോർഡൊക്കെ കാണുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ ഡ്രൈവിലൂടെ തന്നെ പോവുക, ഡ്രൈവ് ക്ലിക്ക് ചെയ്യാം. എല്ലാവർക്കും കേൾക്കുന്നുണ്ടല്ലോ. ഡ്രൈവ് ക്ലിക്ക് ചെയ്താൽ നമ്മൾക്ക് ഇവിടെ പ്ലസ് ന്യൂ എന്ന് പറയുന്ന ഭാഗം വരുന്നുണ്ട്. പ്ലസ് ന്യൂ ഏറ്റവും മുകളില് ഇടതുവശത്തായിട്ട് ഒരു പ്ലസ് ന്യൂ കാണാം. ഈ പ്ലസ് ന്യൂവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡ്രൈവിലുള്ള മറ്റ് സംവിധാനങ്ങളൊക്കെ കാണാം. അതില് ഇവിടെ മോർ ആദ്യത്തിലൊന്നും കാണുന്നില്ല, പിന്നെ അവസാനം ഒരു മോറും കൂടി കാണുന്നുണ്ട്. അതിൽ നോക്കുമ്പോൾ നമുക്ക് അവസാനം ഒരു ഗൂഗിൾ ജാം ബോർഡ് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് മൊബൈലില് ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈ പറയണ കൃത്യമായിട്ട് കാണാം കേട്ടോ. അല്ലാതെ എന്റെ ഈ കെർസർ പോണത് നിങ്ങൾക്ക് ഇതിൽ കാണാൻ എളുപ്പമല്ല. സൂം ചെയ്ത് കഴിഞ്ഞാൽ കാണാം. അപ്പൊ ഈ മോറിൽ നോക്കി കഴിഞ്ഞില്ലേ, ഡ്രൈവില് ഏറ്റവും അവസാനം മോറിൽ നോക്കിയാൽ അതിങ്ങനെ താഴോട്ട് വീണ്ടും സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജാം ബോർഡ്, ഗൂഗിൾ ജാം ബോർഡ് എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ അതിന്റെ ഒരു ഇന്റർഫേസിലേക്ക് എത്തിച്ചേരാം. അപ്പൊ ഇത് നമ്മൾ ആദ്യമൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു സ്പേസ് ഇപ്പൊ നമുക്ക് കാണുന്നുണ്ട്, ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള സ്പേസ്. ഇവിടെ നമുക്ക് ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം, അൺടൈറ്റിൽഡ് ജാം എന്ന് മുകളിലെ ലെഫ്റ്റ് സൈഡിൽ കാണാം. അൺടൈറ്റിൽഡ് ജാം എന്ന് അങ്ങനെ കാണാം. ഞാൻ എന്റെ കർസർ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു മുകളിലെ ലെഫ്റ്റ് സൈഡിൽ. ഈ അൺടൈറ്റിൽഡ് ജാം എന്ന് പറയുന്ന ഭാഗത്ത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്താൽ അവിടെ ഒരു വിൻഡോ വരികയും അതിലൊരു പേര് കൊടുക്കാൻ ഒരു സംവിധാനം വരുന്നുണ്ട്. അപ്പൊ നമ്മളൊരു പേര് അവിടെ കൊടുക്കുക. ഇതാ ഞാനൊരു പേര് കൊടുത്തിരിക്കുന്നു, അനു എന്ന് ഞാനൊരു പേര് കൊടുത്ത് ഓക്കെ കൊടുത്തു. അപ്പൊ ഞാനിപ്പോ തയ്യാറാക്കുന്ന
പ്രസന്റേഷനിൽ അല്ലെങ്കിൽ ഫ്രെയിമില് അനു എന്നുള്ള പേരാണ് ഞാൻ കൊടുത്തത്. നമുക്ക് ഇഷ്ടമുള്ള പേരുകൾ കൊടുക്കാം. ഇനി ഇതില് കുറെ ടൂൾസുകൾ ഉണ്ട്, അതൊന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. ഈ ഒഴിഞ്ഞ സ്ഥലത്ത് നമ്മളൊരു ഒരു പേജ് ഉണ്ടാക്കുകയാണ്, ഒരു ഫ്രെയിം ഉണ്ടാക്കുകയാണ്. കുട്ടികൾക്ക് ഇപ്പൊ നമ്മൾ നോട്ട് പുസ്തകത്തിൽ നോട്ട്സ് കൊടുക്കണ പോലെ ഒരുപാട് ചിത്രങ്ങളോടുകൂടി, പ്രധാനപ്പെട്ട ചിത്രങ്ങളോടുകൂടി ഒരു പോസ്റ്റർ തയ്യാറാക്കുന്നത് പോലെ, കുട്ടികൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള, പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു നോട്ട് തയ്യാറാക്കാൻ നമുക്കിവിടെ പറ്റും ചിത്രങ്ങളോടുകൂടി. അപ്പൊ അതിനൊരു ഫ്രെയിം, ഈ ഫ്രെയിമിന് ഈ വെളുത്ത് കാണുന്ന ഭാഗം ഫ്രെയിമാണ്. ഇത് നമുക്ക് സെറ്റ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന തൊട്ട് മുകളിലുള്ള ടൂളിൽ പോയി കഴിഞ്ഞെങ്കിൽ ഈ പല ഫ്രെയിമുകൾ കാണാം, കളറുകളായിട്ടുള്ള. അത് നീല നിറത്തിലുള്ള കളറാക്കാം, പിന്നെ അതുപോലെ തന്നെ വേണമെങ്കിൽ ഇങ്ങനെ ഡോട്ട്സ് ആയിട്ടുള്ളതാക്കാം. ഇങ്ങനെ പല തരത്തിലുള്ള ഫ്രെയിം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. നമ്മളിപ്പോ തൽക്കാലം അത് നമുക്ക് വേണമെങ്കിൽ അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞെങ്കിൽ അത് പൊക്കോളും. നമ്മളിപ്പോ തൽക്കാലം വൈറ്റ് തന്നെയാണ് എടുക്കുന്നത്, നമ്മൾ വൈറ്റ് ബോർഡാണ്, അപ്പൊ അതുകൊണ്ട് നമ്മൾ വൈറ്റ് തന്നെ തൽക്കാലം എടുക്കുന്നു. ഏത് വേണമെങ്കിലും എടുക്കാം. ഇവിടെ തൊട്ട് മുകളില് ഒരു ഒരു രണ്ട് ബോർഡ് കാണുന്നു, ഡ്യൂപ്ലിക്കേഷൻ ഒക്കെ ആയിട്ട്. അത് നമുക്ക് ബോർഡുകൾ കൂട്ടാനൊക്കെ വേണം. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ ബോർഡ് പ്ലസ് ഇട്ടിട്ട് വേറെ ബോർഡ് അവിടെ കിട്ടും. അത് പ്ലസ് ഇട്ട് പോയാൽ കൂടുതൽ കൂടുതൽ പേജസ് അല്ലെങ്കിൽ ഫ്രെയിമുകൾ നമുക്ക് കിട്ടും. വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കത് അതിന്റെ മുകളിലുള്ള മൂന്ന് കുത്തുകൾ ഉണ്ട്, അത് ഡിലീറ്റ് ചെയ്ത് നമുക്ക് ഒഴിവാക്കാം. മനസ്സിലാവുണ്ടാവും എന്ന് കരുതണം. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി ഇനി നമ്മള് ഈ സൈഡിലുള്ള ഇതിന്റെ ടൂൾസുകളാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ആദ്യം തന്നെ ഒരു പേനയുടെ ഒരു ചിത്രം കാണുന്നുണ്ട്, പെൻ. അതൊന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് കുറെ പെൻ ഉണ്ട് അതില്, പിന്നെ ഒരു മാർക്കർ ഉണ്ട്, പിന്നെ ഹൈലൈറ്റർ ഉണ്ട്, ബ്രഷ് ഉണ്ട്. ഇതിലേതെങ്കിലും ഒരെണ്ണം എടുക്കുക, കളറും സെലക്ട് ചെയ്യാം. ഞാൻ റെഡ് കളർ സെലക്ട് ചെയ്തിട്ട് പെൻ എടുത്തു, എന്നിട്ട് ഇവിടെ ഞാൻ ഇങ്ങനെ എഴുതുകയാണ്, എന്തെങ്കിലും ഞാനിങ്ങനെ ഒന്ന് എഴുതുകയാണ്. ഇത് ഇനിയിപ്പോ ഇവിടെ പെന്നാണ് ഞാൻ എടുത്തത്, തൊട്ടടുത്തൊരു മാർക്കർ എടുത്തിട്ടാണ് എഴുതണമെങ്കിൽ വേറെ കളർ എടുത്തു, അപ്പൊ കുറച്ചും കൂടി ഒരു മാർക്കർ കൊണ്ട് എഴുതണ പോലെയുള്ള ഒരു സംഭവം വന്നു. ഇനി അതിന്റെ തൊട്ടടുത്ത് മാർക്കറിന് പകരം ഒരു ഹൈലൈറ്റർ ഉണ്ട്, അത് എടുക്കുന്നു, വേറൊരു കളർ എടുത്തു. നമുക്ക് ഇഷ്ടമുള്ള കളറുകൾ എടുക്കാം. അതുകൊണ്ട് കഴിക്കുമ്പോ അത് കാണുമ്പോ അങ്ങനെ അത് അത് പോയി. പിന്നെ അത് കഴിഞ്ഞാല് നമുക്ക് ഇവിടെ ബ്രഷ് ഉണ്ട് അവസാനം, ആ ബ്രഷും നമുക്ക് എടുത്ത് ഇതില് നമുക്ക് വേണ്ട നോട്ട് എഴുതുകയോ ചിത്രം വരയ്ക്കുകയോ ഒക്കെ നമുക്ക് ചെയ്യാം. ഇപ്പൊ നമുക്ക് ഒരെണ്ണം എഴുതിയത് തെറ്റിപ്പോയിന്നുണ്ടെങ്കിൽ അതിന്റെ തൊട്ട് താഴെ ഇറൈസർ ഉണ്ട്, ഇറൈസർ എടുത്തിട്ട് നമ്മൾ അതിങ്ങനെ മായ്ക്കാൻ പറ്റും. ഇറൈസർ എടുത്ത് നമുക്ക് മായ്ക്കാം. ഇതൊക്കെ നമ്മളുടെ പെയിന്റ് ഓപ്ഷനിലൊക്കെ നമുക്ക് മുമ്പൊക്കെ നമ്മൾ ധാരാളം ചെയ്തിട്ടുള്ള, ഇതൊന്നും അത്ര ബുദ്ധിമുട്ടുള്ള സംഭവമല്ല. ഇനി ഇത് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു സ്റ്റിക്കി നോട്ട്, നാലാമത്തെ ഒരു സ്റ്റിക്കി നോട്ട് ഉണ്ട്. ഇതൊരു പ്രധാനപ്പെട്ട സംഭവമാണ്, സ്റ്റിക്കി നോട്ട്. അതായത് മോളിൽ നിന്ന് നാലാമത്തെയാണ് സ്റ്റിക്കി നോട്ട്. ആ സ്റ്റിക്കി നോട്ട് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതിലൊരു ഫ്രെയിം അങ്ങനെ വരും. ഇതില് നമ്മളിപ്പോ ക്ലാസ് എടുക്കുകയാണ്, ഞാൻ ഏഴാം ക്ലാസ് ആണ്, അപ്പൊ ഞാൻ അവിടെ സ്റ്റാൻഡേർഡ് 7 എന്നടിച്ചു, അത് സേവ് ചെയ്തു. അപ്പൊ സ്റ്റാൻഡേർഡ് 7 എന്നടിച്ചതിന്റെ ഒരു ഒരു ബോർഡ് ഇവിടെ വന്നിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് 7. ഈ സ്റ്റാൻഡേർഡ് 7 നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇത് ഇവിടെ വെക്കാം, ഇങ്ങോട്ട് മൂലയിലേക്ക് കൊണ്ടുപോകാം, താഴേക്ക് എവിടേക്ക് വേണമെങ്കിലും. അതിൽ പിടിച്ച് ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്താൽ നമുക്കത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാം. ഇവിടെ നമ്മളിതിന്റെ ഒരു ഒരു ഇതുപോലത്തെ ഒരെണ്ണം, ഇപ്പൊ തൊട്ട് മുകളില് ഒരു മൂന്ന് കുത്തുണ്ട്, പിന്നെ ഇതൊന്ന് സെലക്ട് ചെയ്ത പോലെയാണ് എടുക്കുന്നത്. പുറത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ഷൻ ഒക്കെ പോയി, ഇതുമ്പോ വന്നിട്ട് ക്ലിക്ക് ചെയ്താൽ ആ സെലക്ഷൻ വന്നു. ഇതിന്റെ മുകളില് മൂലയില് ഒരു ഒരു ചിഹ്നം ഉണ്ട്, അതുമ്പോ പിടിച്ചിട്ട് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് തിരിച്ചു കഴിഞ്ഞാൽ വേണ്ട രീതിയിലൊക്കെ അങ്ങോട്ട് തിരി. ഇനി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് കുത്ത് കാണല് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. അതില് എഡിറ്റ് ഉണ്ട്, എഡിറ്റ് ക്ലിക്ക് ചെയ്താൽ ഈ സ്റ്റാൻഡേർഡ് 7 എന്നുള്ളതിൽ കൂടെ നമുക്ക് വേണ്ടത് കൂട്ടിച്ചേർക്കുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. നമ്മളത് വീണ്ടും സ്റ്റാൻഡേർഡ് 7 ഒരു 7A എന്ന് കൊടുത്തു, 7A ക്ലാസ്, സേവ് കൊടുത്തു. അപ്പോ അത് സ്റ്റാൻഡേർഡ് 7A എന്നായി. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? കേൾക്കുന്നുണ്ടല്ലോ? അപ്പൊ സ്റ്റാൻഡേർഡ് 7A എന്ന് കൊടുത്തതിനെ വീണ്ടും നമ്മളൊന്ന് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇതിനൊരു ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാക്കാം. അതായത് ഈ മൂന്ന് കുത്തില് വേറെ എന്താണ് ഉള്ളത്? ഡ്യൂപ്ലിക്കേറ്റ് എന്നുണ്ട്. ഇപ്പൊ ഈ ഉണ്ടാക്കിയ ഈ ചെറിയ ബോർഡ് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മള് ഈ ഡിലീറ്റ് അടിച്ചു കഴിഞ്ഞാൽ അത് പൊയ്ക്കോളും. നമ്മളിപ്പോ ഡ്യൂപ്ലിക്കേറ്റ്, രണ്ടാമത്തെ ഓപ്ഷൻ ഡ്യൂപ്ലിക്കേറ്റ് ആണ് എടുക്കുന്നത്. ഈ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുമ്പോൾ ഇതിന്റെ വേറെ എണ്ണം വന്നു വേണ്ട. ഇതുപോലെ തന്നെ ഇനിയും ഡ്യൂപ്ലിക്കേറ്റുകൾ എടുക്കാം. ഇപ്പോ ഇത് ഈ ഡ്യൂപ്ലിക്കേറ്റ് ഞാൻ ഇവിടെ കൊണ്ടുവച്ചു. ഇപ്പൊ ഇതിൽ ഞാൻ ഈ 7 പകരം തൽക്കാലം ഇത് മാറ്റുകയാണ്, അതൊന്ന് എഡിറ്റ് ചെയ്യാണ്. 7 എന്നുള്ളതല്ലാതെ ഞാൻ അതൊന്ന് അതില് ഒരു എഡിറ്റ് കൊടുത്തു കഴിഞ്ഞാല്
ഞാനെടുക്കാൻ പോകുന്ന വിഷയമാണ് കൊടുക്കുന്നത്, എച്ച് ഐ എൻ ഡി എ, ഹിന്ദിയാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. അപ്പോ അത് അവിടെ സേവ് ചെയ്തു വേണ്ട. അപ്പൊ ഇവിടെ ഏഴ് എന്നുള്ളതൊന്നും നമുക്ക് വേണ്ട, അപ്പൊ അതുകൊണ്ട് നമുക്ക് അതും കളയാം, അടിച്ച് ഹിന്ദിന്ന് മാത്രം കൊടുക്കാം. എന്നിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹിന്ദി എന്നവിടെ വരും. ഇത് എങ്ങനെ വേണമെങ്കിലും തിരിക്കുകയും മറക്കുകയൊക്കെ ചെയ്യാം, അങ്ങനെ തിരിക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഇതില് ഇത് ഇങ്ങനെ ഇത് ചെയ്യാം, ഇതിവിടെ സൈഡിലേക്ക് കയറ്റി വെക്കാം ഒക്കെ ചെയ്യാം. ഇനി നമുക്ക് തൊട്ടടുത്ത് നമുക്ക് ഇതിലൊരു ചിത്രം കയറ്റണമെങ്കിൽ ഇപ്പൊ തൊട്ട് താഴെ ഇങ്ങനെ ഒരു ആഡ് ഇമേജ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. ആ ആഡ് ഇമേജ് ക്ലിക്ക് ചെയ്താൽ നാലാം അഞ്ചാമത്തെ ഓപ്ഷൻ ആണ്, ടൂളാണ് ആഡ് ഇമേജ് താഴേക്ക്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ചിത്രങ്ങള് ഇവിടേക്ക് നമുക്ക് ബ്രൗസ് ചെയ്ത് കൊണ്ടുവയ്ക്കാം, അപ്ലോഡ് ചെയ്യാം, നമ്മുടെ സിസ്റ്റത്തിലുള്ള ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യാം. പിന്നെ വേണമെങ്കിൽ നമ്മുടെ ക്യാമറയിലുള്ള എടുക്കാം, ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്തിട്ട് എടുക്കാം. നമുക്കൊരു ചിത്രം ഇതിൽ നിന്ന് എടുക്കുകയാണ്, ഗൂഗിൾ ഇമേജ് സെർച്ച് എടുത്തു. ഞാനൊരു ചിത്രം ഒരു ഹോഴ്സ് എന്ന് പറയുന്ന ഒരു കുതിരയുടെ ചിത്രം വേണം. അപ്പൊ ഹോഴ്സ് എന്ന് അടിച്ചിട്ട് ഞാൻ അത് ഇത് ചെയ്തു, എൻറ്റർ ചെയ്തു. അപ്പോൾ നമുക്ക് ഒരു പല കുതിരകളുടെ ചിത്രങ്ങൾ വരും. ഇതിൽ ഞാൻ ഒരെണ്ണം സെലക്ട് ചെയ്തു, ഒരെണ്ണം സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്താളെ ഇൻസെർട്ട് വരും. ഇൻസെർട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ കുതിരയുടെ ചിത്രം ഇതിലേക്ക് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചിത്രം വന്നു. ഈ ചിത്രം നമുക്ക് എവിടേക്ക് വേണമെങ്കിലും ഇങ്ങനെ മാറ്റി വയ്ക്കാം, ഇത് ഇങ്ങനെ ചെറുതാക്കാം, വലുതാക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ചിത്രം ചെറുതാക്കിയിട്ട് ഇങ്ങനെ വയ്ക്കാം. നമ്മൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചിത്രങ്ങളാവാം, എന്ത് വേണമെങ്കിലും ആവാം. ഇതിപ്പോ ഞാൻ ഉദാഹരണം പറയണോണ്ട് വെറുതെ ഏതെങ്കിലുമൊക്കെ ചിത്രങ്ങൾ കാണിക്കുക. ഇനി നമുക്ക് അതിന്റെ തൊട്ട് താഴെ ഒരു സർക്കിൾ കാണുന്നുണ്ട്. ഈ സർക്കിള് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ഒരു സർക്കിൾ വരയ്ക്കാം. ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സർക്കിളായി. ഈ സർക്കിളിൽ വീണ്ടും അത് പുറത്തു കൊണ്ടുപോയി ക്ലിക്ക് ചെയ്താൽ അതിന്റെ സെലക്ഷൻ ഒക്കെ പോകും. വീണ്ടും അതിന്റെ ഉള്ളിൽ നമ്മൾ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്താൽ വീണ്ടും സെലക്ഷനായി. ഇവിടെ സെലക്ട് ചെയ്തിട്ട് നമ്മളിവിടെ ഒരു ഈ മുകളിലുള്ള മൂന്ന് കുത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ തന്നെ വേറെ ഡ്യൂപ്ലിക്കേറ്റ് കൂടി കിട്ടി. അപ്പൊ ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചെറുതാക്കാം, ഈ ഡ്യൂപ്ലിക്കേറ്റിനെ നമുക്കൊന്ന് ചെറുതാക്കാം. അപ്പൊ കുറച്ച് ചെറുതായി. ഈ ചെറുതിനെടുത്തിട്ട് നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവയ്ക്കാം. അപ്പോ ഇങ്ങനെ നമുക്ക് ഇഷ്ടംപോലെ നമ്മുടെ ഐഡിയ അനുസരിച്ച് നമ്മുടെ സർഗാത്മകത ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഇങ്ങനെ പലതും ചെയ്യാം. ഇപ്പൊ ഇവിടെ ഒരു കാര്യമുള്ളത്, ഈ ചെറിയ റൗണ്ട് വലിയ റൗണ്ടിന്റെ മേലെയാണ് വന്നിരിക്കുന്നത്. ഈ ലെയർ നമുക്ക് ബാക്കിലേക്ക് കൊണ്ടുപോകണം, അതായത് വലിയ റൗണ്ട് പുറത്തേക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ പുറത്തെ ഈ ചെറിയ റൗണ്ട് സെലക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഈ മൂന്ന് കുത്തില് പോയി അതിന്റെ അടിയിലൊരു ഓർഡർ ഉണ്ട്. ഓർഡർ, ആ ഓർഡറില് സെൻഡ് ബാക്ക്വേർഡ് എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ബാക്കിലേക്ക് പോകും. ഉണ്ടാവും ഇപ്പോ വലിയ ചിത്രം മുകളിലേക്ക് വന്നു, ചെറിയ ചിത്രം താഴ്ത്തി. അപ്പൊ ഈ ലെയറുകൾ മേലേക്ക് 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 അല്ലെങ്കിൽ ബാക്കിലേക്കൊക്കെ ആക്കാൻ നമുക്ക് ഇതിന്റെ ഓപ്ഷനിൽ കൂടെ പോയി കഴിഞ്ഞാൽ പറ്റും. ഈ മൂന്ന് കുത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓർഡർ എന്ന് കാണാം. ഓർഡറിൽ സെൻഡ് ബാക്ക്വേർഡും ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ സെൻഡ് ബാക്ക്വേർഡും ഉണ്ട്, സെൻഡ് ടു ബാക്കും ഉണ്ട്. അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തയ്യാറാക്കുന്ന ആ പോസ്റ്റർ താഴേക്കോ ബാനിലേക്കോ ഒക്കെ പോകാൻ പറ്റും. ഇവിടെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നമ്മൾ ഇമേജിന്റെ മീതയ്ക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഇമേജിന്റെ ഇതിന്റെ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഇതാവും കേട്ടോ. അപ്പോ ഇത് ഇനി നമുക്കൊരു ടെക്സ്റ്റ് അടിക്കാനായിട്ട് പറ്റും. ടെക്സ്റ്റ് ഇവിടെ ഈ ടി എന്ന് പറയുന്നത് ടെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഇത് വരും. ഇതിന് നമുക്ക് എന്ത് വേണമെങ്കിലും അടിക്കാം. ഇതിൽ നമുക്ക് ടി യു പി എസ് എന്ന് ഞാനിങ്ങനെ അടിച്ചു. ഈ ടി യു പി എസ് എന്ന് അടിച്ചത് നമുക്ക് വലുതാക്കാം ചെറുതാക്കാം ഒക്കെ ചെയ്യാം, വലുതാക്കാം ചെറുതാക്കാം ഒക്കെ ചെയ്യാം. ഇത് നമുക്ക് ഇതിന്റെ ഫോണ്ട് മാറ്റാം, സെലക്ട് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഫോണ്ട് ഇവിടെ മുകളില് നോർമൽ എന്നുണ്ട്, അതിൽ നമ്മൾ സെലക്ട് ചെയ്ത് ഫോണ്ട് സെലക്ട് ചെയ്യാം. ഇങ്ങനെ ഒരു ഫോണ്ട് സെലക്ട് ചെയ്യാം. പിന്നെ ഇതിന്റെ കളറ് മാറ്റാം, തൊട്ട് മുകളിൽ ടെക്സ്റ്റ് കളർ എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ കളർ വേണ്ടത് മാറ്റാം. മുകളിലൊക്കെ കളറുകൾ വരും. അങ്ങനെയുള്ള ഫോർമാറ്റിംഗ് ഒക്കെ നമുക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഏറ്റവും താഴെ കാണുന്ന ഒരു ലേസർ എന്ന് പറയുന്ന ഒരു ടൂളും കൂടി ഉണ്ട്. ഇപ്പൊ നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ കുട്ടികൾക്ക് പഠിപ്പിക്കാൻ ഈ ലേസർ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത കാര്യങ്ങളുടെ അടിയിലൊരു അത് ഇങ്ങനെ വായിക്കുകയാണെങ്കിൽ അടിയിൽ കൂടെ അങ്ങനെ ഒന്ന് വരച്ച് കാണിക്കാനായിട്ട് പറ്റും.
വരച്ച് കാണിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് പോവുകയും ചെയ്യും. ഇപ്പൊ നമ്മള് പഠിപ്പിക്കുന്ന ഭാഗം ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ, ഇങ്ങനെ ഇങ്ങനെയൊക്കെ വട്ടം വരയ്ക്കാം, കുറച്ച് കഴിഞ്ഞാൽ അത് പോവുകയും ചെയ്യും. നമ്മൾ പഠിപ്പിക്കുന്ന ഭാഗം ഇങ്ങനെ ഇന്റർലൈൻ ചെയ്ത് കാണിക്കാം, കുറച്ച് കഴിഞ്ഞാൽ അത് പോവും. നമ്മള് പഠിപ്പിക്കുന്ന ഭാഗം ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത്, അപ്പൊ ഇത് ലേസർ ഉപയോഗിച്ചിട്ട് നമുക്ക് പറ്റും. ഇത്രയും ആണ് ഇതിലത്തെ ടൂൾസ്. ഇത് നമുക്ക് തൊട്ട് മുകളില് വീണ്ടും പി ബോർഡിൽ നമ്മൾ പഠിപ്പിക്കുന്ന സംഗതികൾ തികഞ്ഞില്ലെങ്കിൽ നമുക്ക് വേറൊരു ഫ്രെയിം എടുക്കാം, തൊട്ട് മുകളിൽ കാണാം. അത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറൊരു ഫ്രെയിം കിട്ടും, മനസ്സിലായോ? ബാക്കിലേക്ക് അപ്പൊ രണ്ട് ഫ്രെയിമായി. പ്ലസ് പ്ലസ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ മൂന്നാമത്തെ ഫ്രെയിം. ഇങ്ങനെ ഇഷ്ടമുള്ള അത്ര ഫ്രെയിമുകളിൽ നമുക്ക് നമ്മുടെ പഠിപ്പിക്കുന്ന കണ്ടന്റിന് ഭംഗിയായിട്ട് തയ്യാറാക്കാനായിട്ട് പറ്റും. ഇനി പ്രധാനപ്പെട്ട സംഭവം ഇതിന്റെ യൂസാണ്. ഇത് നമ്മളുടെ കുട്ടികൾക്ക് ഇതേ സമയത്ത്, ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഇത് എടുത്തു. ഇതില് ഞാൻ ഇവിടെ ഒരു ഒരു ടെക്സ്റ്റ് അടിക്കുന്നു, ടെക്സ്റ്റ് ഇവിടെ കൊടുക്കുന്നു. ഞാനിവിടെ കൊടുക്കുന്നത് ടീച്ചർ എന്നാണ്, ടി ഇ എ സി എച്ച്, ടീച്ച് എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇതൊന്ന് കുട്ടീനെയാണ് ഇത് അത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പൊ കുട്ടി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യണം? ഇത് കുട്ടിക്ക് അയച്ചു കൊടുക്കണം. നമ്മളൊരു വർക്ക്ഷീറ്റിൽ ഒരു ബ്ലാങ്ക് ആയിട്ട് തയ്യാറാക്കിയിട്ട് കുട്ടിയോട് അത് ഫില്ല് ചെയ്യാൻ പറയാനൊക്കെ ആയിട്ട് ചെയ്യണമെങ്കിൽ, ഇത് കുട്ടി ചെയ്യണമെങ്കിൽ നമ്മളത് കുട്ടിക്ക് അയച്ചു കൊടുക്കണം. നമ്മൾ അയച്ചു കൊടുക്കുന്ന ഇത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നമ്മൾ ഷെയർ എന്നുള്ള ബട്ടൺ മുകളിലുണ്ട്, ഇത് നമ്മൾ ഷെയർ ചെയ്യുന്നു. ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ അയച്ചു കൊടുക്കുന്ന കുട്ടിയുടെ മെയിൽ ID ഇവിടെ കൊടുക്കാം, അല്ലെങ്കിൽ ഗെറ്റ് ലിങ്കിലൂടെ പോയിട്ട് നമുക്ക് കുട്ടികൾക്ക് വാട്സപ്പിലൂടെ അയച്ചു കൊടുക്കാം. ആദ്യം ഞാൻ മെയിൽ ഐഡിയുടെ കാര്യമാണ് പറയുന്നത്. മെയിൽ ID ഞാനിവിടെ ക്ലിക്ക് ചെയ്യുന്നു, അതായത് അവിടെ ഒരു മെയിൽ ID അയക്കുന്നു. ഞാൻ ഒരു മെയിൽ ID ഇവിടെ അയക്കുന്നുണ്ട്, ഒരു മെയിൽ ID അയച്ചു. ഇതിന്റെ വലതുവശത്ത് എഡിറ്റർ എന്ന് കാണാം. എഡിറ്റർ മാത്രമല്ല വ്യൂവർ ഉണ്ട്, ഒക്കെ ഉണ്ട്. നമ്മളിപ്പോ എഡിറ്റർ ആണ് ഉപയോഗിക്കുന്നത്, കാരണം കുട്ടിക്ക് എഡിറ്റ് ചെയ്യാനാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത്. അപ്പൊ എഡിറ്റർ സെലക്ട് ചെയ്തിട്ട് സെൻഡ് കൊടുക്കുന്നു, സെൻഡ് കൊടുക്കുന്നു. അപ്പോ ആ കുട്ടിയുടെ എന്തോ അപ്പൊ ആ കുട്ടിയുടെ മൊബൈലില്, അതായത് ഞാൻ ഏത് മെയിൽ ID അയച്ചത് തുറക്കും, മെയിൽ ID അയച്ചത്, അതിലേക്ക് ഈ ഫ്രെയിം അങ്ങനെ തന്നെ അതിലേക്ക് വന്നിട്ടുണ്ടാവും. അപ്പൊ ആ കുട്ടിയുടെ മെയിൽ ID ഓപ്പൺ ചെയ്തിട്ട് അതിൽ ടീച്ചർ എന്നുള്ള ഭാഗം എടുത്തിട്ട് അത് ടീച്ചർ എന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിലും അത് മാറുന്നതാണ്. ഇപ്പൊ നമ്മള് ഞാൻ അയച്ച അത് മെയില് തുറക്കുകയാണ്. എന്റെ കയ്യിൽ തന്നെയുള്ള വേറൊരു മൊബൈലിലേക്കാണ് ഞാനത് അയച്ചത്. അപ്പൊ അതിലത് തുറക്കുന്നു. അതിൽ തുറക്കുമ്പോ അതില് എഡിറ്റ് ചെയ്യും, അതിൽ എഡിറ്റ് ചെയ്യുന്ന നമുക്ക് ഇതിൽ മാറുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. നമ്മുടെ മെയില് ഓപ്പൺ ചെയ്യാണ്, നമ്മൾ അയച്ചു കൊടുത്ത മെയില് ഓപ്പൺ ചെയ്യുന്നു. അത് ഓപ്പൺ ചെയ്യുമ്പോ നമുക്ക് ഈ അയച്ചത് അതിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്റെ തന്നെയാണ് അയച്ചത് കേട്ടോ. അപ്പൊ അതെ, തൊട്ടടുത്ത് ഞാൻ അയച്ചു കൊടുത്തത് വന്നു. അതിലിപ്പോ ഞാൻ TU ടീച്ചർ എന്നടിച്ചുള്ളത് കുട്ടി കംപ്ലീറ്റ് ചെയ്യാണ്, അത് അതിൽ കാണാം നമുക്ക്. ഇതിപ്പോ അത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വേറെ ഫോണിലാണ്, വേറെ ID വേറെ കുട്ടിയുടെ ID അത് ചെയ്യുന്നത്. അത് ചെയ്തിട്ട് ആ കുട്ടി അത് പോസ്റ്റ് ചെയ്യുന്നു. അപ്പൊ ഇതില് മാറ്റങ്ങൾ വരുന്നത് നമുക്ക് കാണാം. ആ കുട്ടി എഴുതിക്കൊണ്ടിരിക്കുന്നു, അതിൽ കുട്ടി എഴുതുന്നതാണ് കാണാം. അപ്പൊ കുട്ടിയുടെ റെസ്പോൺസ് നമുക്ക് ഇതുപോലെ അടിക്കാം. കണ്ടാ, ഇപ്പൊ ആ കുട്ടി എഴുതിയാണ്, ഞാനല്ല അയച്ചത്, ഞാൻ അയച്ച ആ കുട്ടിയാണ് ഇത് ഫില്ല് ചെയ്തത്. ഇപ്പൊ ആ കുട്ടി ഇതിൽ എന്തൊക്കെ ചെയ്യണ്ടോ അതൊക്കെ നമുക്ക് ഇതിൽ കാണാനായിട്ട് പറ്റും. ഈ കുട്ടി ഇതിലുള്ള ഈ നമ്മൾ ഈ ആകെ കറൂറുമായിട്ട് വരച്ചിട്ടുള്ളത് മാച്ച് കളയാണെങ്കിൽ ആ കുട്ടിക്ക് അത് മാറ്റിയാണ് മാച്ചത്. അത് ഞാൻ അയച്ച മെയിൽ അയച്ചിട്ടുള്ള ആ കുട്ടി ഇതിലുള്ള ഈ വേണ്ടാത്തതൊക്കെ മാച്ച് കളയാണ്. ഇതാ ആ കുട്ടിയാണ് ചെയ്യുന്നത്, ഞാനല്ല ഇത് ചെയ്യുന്നത്. ഞാൻ മെയിൽ ആർക്കാണോ അയച്ചു കൊടുത്തത് ആ കുട്ടിയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഈ വൈറ്റ് ബോർഡിൽ വേണ്ടാത്തതെല്ലാം ആ കുട്ടി അത് മാച്ച് കളഞ്ഞിരിക്കുന്നു. ഇനി കുട്ടിക്ക് ഇഷ്ടമുള്ളത് റൗണ്ട് ചെയ്യാം. ഈ ഹോഴ്സിന് ഈ കുതിരാനെ ഇഷ്ടമുണ്ട് കുട്ടിക്ക്. അപ്പൊ കുതിരയുടെ ഭാഗം ഒന്ന് കുട്ടി ഇത് ചെയ്യാൻ, ഹോഴ്സിന്ന് അടിക്കാൻ.
അപ്പൊ എന്ത് വേണമെങ്കിലും ഈ ചിത്രത്തില് കുട്ടിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. നമ്മളൊരു കണക്കാണ് ഇട്ട് കൊടുക്കണമെങ്കിൽ കുട്ടിക്ക് ആ കണക്ക് അതിൽ ചെയ്ത് നമുക്ക് അപ്പൊ തന്നെ കാണിക്കാൻ പറ്റും. ഇതേ സമയത്ത് തന്നെ കുട്ടി നമ്മളിപ്പോ ഒരു വർക്ക് ഇട്ട് കൊടുത്താൽ കുട്ടി അവിടെ ഇരുന്ന് കുട്ടിയുടെ വീട്ടിലിരുന്നിട്ട് ആ കണക്ക് ചെയ്തിട്ട് ഇതില് കുട്ടി കാണിക്കും. നമ്മളൊരു പകുതി കണക്ക് ഇട്ട് കൊടുക്കുന്നു, അത് കംപ്ലീറ്റ് ചെയ്യാൻ പറയുകയാണെങ്കിൽ അത് അങ്ങനെ ചെയ്യും. അപ്പൊ ഇങ്ങനെ മെയിലിൽ കൂടെ നമുക്കത് അയക്കാനായിട്ട് പറ്റും. നമ്മളിതൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. ഇനി നമുക്ക് കുട്ടിയുടെ വാട്സപ്പിലാണ് നമ്മൾ അയച്ചു കൊടുക്കണമെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഒരേ സ്റ്റെപ്പാണ്. നമ്മൾ ഈ ഷെയർ ചെയ്തിട്ട് നമ്മളിതില് അടിയിൽ ഗെറ്റ് ലിങ്ക് ഉണ്ട്, വാട്സപ്പിലാണ് അയച്ചു കൊടുക്കേണ്ടതെങ്കിൽ ഈ ഗെറ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നു. ഗെറ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതില് റെസ്ട്രിക്റ്റഡ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. ഈ റെസ്ട്രിക്റ്റഡില് ക്ലിക്ക് ചെയ്യുമ്പോൾ അടിയില് എനിവൺ വിത്ത് ദ ലിങ്ക് എന്ന് കാണാം. എനിവൺ വിത്ത് ദ ലിങ്ക്, എനിവൺ വിത്ത് ദ ലിങ്ക് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ കോപ്പി ലിങ്ക് എന്നൊക്കെ അവിടെ കാണുന്നുണ്ട്, അത് ക്ലിക്ക് ചെയ്യുന്നു. കോപ്പി ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നു, ഡണ്ണ് കൊടുക്കുന്നു. കോപ്പി ലിങ്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡണ്ണ് കൊടുക്കുന്നു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മളുടെ മെയിലിലേക്ക് തന്നെ പോകുന്നു. നമ്മളുടെ മെയില് ഓപ്പൺ ചെയ്യും. നമ്മുടെ മെയില് ഓപ്പൺ ചെയ്തിട്ട് അതില് കമ്പോസ് എടുത്ത് നമ്മളൊരു കുട്ടിക്ക് അത് അയച്ചു കൊടുക്കുകയാണ്. നമ്മുടെ മെയിലിലേക്ക് അയച്ചു കൊടുക്കുകയാണ്. ഇതിപ്പോ നമ്മുടെ സ്വന്തം മെയില് എടുക്കുന്നു, സ്വന്തം മെയിലിലേക്ക് അയച്ചു കൊടുക്കുന്നു. അപ്പോ അതില് കമ്പോസ് വരുമ്പോ നമ്മൾ അതിൽ ആ കമ്പോസുള്ള ഭാഗം എടുക്കുന്നു. നമ്മള് അതിലേക്ക് നമ്മളിപ്പോ കോപ്പി ലിങ്ക് അയച്ചിട്ടുണ്ട്, അത് നമ്മളിവിടെ കോപ്പി ചെയ്യുന്നു, പേസ്റ്റ് ചെയ്യുന്നു, നമ്മളുടെ മെയിലിലേക്ക് തന്നെ അയക്കുകയാണ്. നമ്മുടെ മെയിലിലേക്ക് അയക്കുന്നു. ഇപ്പോ ഞാൻ എന്റെ മെയിലിലേക്ക് ഞാൻ അയച്ചു കൊടുത്ത് വന്നിട്ടുണ്ട്. ഇപ്പൊ എന്റെ മെയില് മൊബൈലിൽ തുറന്നാൽ അതില് നീല നിറത്തിൽ ആ ലിങ്ക് വന്ന് കിടക്കുന്നുണ്ടാവും. ആ നീല നിറത്തിലെ ലിങ്കില് നമ്മള് കൈകൊണ്ട് അമർത്തി കഴിഞ്ഞാൽ അതില് ഷെയർ എന്നുള്ളത് കാണാം. ആ ഷെയറിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമ്മൾ വാട്സപ്പിലൂടെ നമുക്ക് കുട്ടികൾക്കൊക്കെ അയച്ചു കൊടുക്കാൻ പറ്റും. കുട്ടിക്ക് അതിൽ വേണ്ടതായിട്ടുള്ള എഡിറ്റ് ചെയ്യാൻ കുട്ടി കണക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്, പകുതി കണക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ബാക്കിയുള്ള കണക്ക് കുട്ടി ചെയ്യും. പിന്നെ വേണമെങ്കിൽ ഇനിയിപ്പോ നമ്മൾ വേറെ ഓപ്ഷൻ കൂടി അതിലുണ്ട്, എഡിറ്റർ എന്നുള്ളതിന് പകരം വ്യൂവർ ആണ് കാണിക്കുന്നതെങ്കിൽ കുട്ടിക്ക് നമ്മൾ ചെയ്ത ബോർഡ് അല്ലെങ്കിൽ നമ്മൾ ചെയ്ത വർക്ക് കുട്ടിക്ക് കാണാൻ മാത്രമേ പറ്റുള്ളൂ, കുട്ടിക്ക് അതിൽ ഒരു എഡിറ്റും ചെയ്യാനായിട്ട് പറ്റില്ല. ഇത് വളരെ ലളിതവും അതുപോലെ തന്നെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വൈറ്റ് ബോർഡ് സംവിധാനമാണ്. നമ്മൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് കുട്ടിക്ക് ക്ലാസ് റൂമിൽ ക്ലാസ് എടുക്കുന്നത് പോലെ ക്ലാസ് എടുക്കാനും നമ്മുടെ കുട്ടികൾക്ക് അത് ഇന്ററാക്ട് ചെയ്യാനും വളരെ ലളിതമായിട്ട് കഴിയും എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. വളരെ യൂസ്ഫുൾ ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് ഇത്രയും മാത്രമേ എനിക്ക് ഇതിൽ പറയാനുള്ളൂ. എന്തെങ്കിലും നിങ്ങളുടെ ചെറിയ ചെറിയ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കത് പറയാം, അല്ലെങ്കിൽ നമുക്ക് വേഗം അത് അവസാനിപ്പിക്കാം കേട്ടോ. എല്ലാവർക്കും നന്ദി.